Hi all. In this video, I'm going to discuss a topic in module 5. The subject is 468 secure communication. These are the contents in module 5. In this video, I'm going to discuss about distribution of public key and public key certificates. Distribution of public key. In asymmetric encryption, as we already discussed, all users will be having a pair of keys, one private key and one public key. We can use one of the key for encryption and other for decryption. So usually security ku vendi cheyina karyam public key ellarkum arayunnadayirikkum, private key personal aayittu keep cheyyum. സോ പബ്ലിക് കീ വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ യൂസറിന് സെൻഡ് ചെയ്യാം. ബട്ട് അത് ഡീക്രിപ്ഷൻ ആ ഒരു റിസീവറിന് മാത്രമേ പോസിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പബ്ലിക് കീ ഡിസ്ട്രിബ്യൂഷനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 4 മെത്തേഡ്സാണ് മെയിനായിട്ട് യൂസ് ചെയ്ത്: പബ്ലിക് അനൗൺസ്മെൻറ്റ്, പബ്ലിക്ലി അവൈലബിൾ ഡയറക്ടറി, പബ്ലിക് കീ അതോറിറ്റി ആൻഡ് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ്. ഇതിൽ ആദ്യത്തെ മൂന്നിനും കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. സോ നമ്മൾ ആ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഓരോ മെത്തേഡ്സും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, പബ്ലിക് അനൗൺസ്മെൻറ്റ്. ഇഫ് ദർ ഈസ് സം ബ്രോഡ്ലി ആക്സെപ്റ്റഡ് പബ്ലിക് കീ അൽഗോരിതം, എനി പാർട്ടിസിപ്പൻറ്റ് ക്യാൻ സെൻഡ് ഹിസ് ഓർ ഹർ പബ്ലിക് കീ ടു എനി അതർ പാർട്ടിസിപ്പൻറ്റ് ഓർ ബ്രോഡ്കാസ്റ്റ് ദ കീ ടു ദ കമ്മ്യൂണിറ്റി അറ്റ് ലാർജ്. അതായത് ഇവിടെ നമ്മൾ പബ്ലിക് അനൗൺസ്മെൻറ്റ് ആ ഒരു വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഓരോ യൂസറും അവരുടെ പബ്ലിക് കീ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പബ്ലിക്ലി അനൗൺസ് ചെയ്യുകയാണ്. ഓക്കെ, ആ നമ്മളെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഓരോ യൂസറും പബ്ലിക് കീ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരുമാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പിലുള്ളതെങ്കിൽ അവർക്ക് എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ പബ്ലിക് കീ ബാക്കിയുള്ളവർക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓരോരുത്തരും ഇതാണ് എൻ്റെ പബ്ലിക് കീ, ഞാൻ ഇന്ന യൂസറാണ്, എൻ്റെ പബ്ലിക് കീ ഇതാണെന്ന് പറഞ്ഞ് എല്ലാവർക്കുമായിട്ട് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഡ്രോബാക്ക്, നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡാണ്, ബട്ട് ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ഒരു ഫേക്കായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യാം. ഞാൻ ഇന്ന യൂസറാണ്, ശരിക്കും വേറൊരാൾ വന്ന് ഞാൻ ഇന്ന യൂസറാണ് എന്ന് പറഞ്ഞ് ഒരു കീ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വിചാരിക്കും അത് ശരിക്കും ആ യൂസർ തന്നെയാണെന്ന്. പക്ഷേ ഒരു അറ്റാക്കർക്ക് വേണമെങ്കിൽ വേറൊരു പാർട്ടിസിപ്പൻ്റായിട്ട് ഇമ്പേഴ്സണേറ്റ് ചെയ്ത് പബ്ലിക് കീ അനൗൺസ് ചെയ്യാം. ഓക്കെ, അതാണ് അതിൻ്റെ മേജറായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു മെത്തേഡാണ് നെക്സ്റ്റ്, സെക്കൻഡ് വൺ, പബ്ലിക്ലി അവൈലബിൾ ഡയറക്ടറി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഡയറക്ടറി നിങ്ങൾ ടെലിഫോൺ ഡയറക്ടറി ഫെമിലിയർ ആയിരിക്കും. അത് നമുക്കറിയാം ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഡയറക്ടറിയാണ്. അതിനകത്ത് നമ്മുടെ യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് ആരെ വേണമെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം. അതേപോലെ നമ്മളിവിടെ ഒരു ഡയറക്ടറി മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ആ ഡയറക്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏതെങ്കിലും ട്രസ്റ്റഡ് എൻറ്റിറ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആയിരിക്കും. അതിനകത്ത് പബ്ലിക് കീ ഡയറക്ടറിയിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വിങ്ങിലുള്ള, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ്സാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പെങ്കിൽ അതിലുള്ള എല്ലാ ക്ലാസ്സിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും നെയിമും അവരുടെ ഐഡൻറ്റിറ്റിയും അവരുടെ പബ്ലിക് കീയും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതായത് എല്ലാ യൂസേഴ്സിനും ഈ ഡയറക്ടറിയിലേക്ക് ഡാറ്റ രജിസ്റ്റർ ചെയ്യാം. തന്നെ ഈ ഡയറക്ടറിൻ്റെ അകത്തുനിന്ന് ആർക്കൊക്കെയാണോ പബ്ലിക് കീ വേണ്ടത് അത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ അതോറിറ്റി മെയിൻറ്റെയിൻസ് എ ഡയറക്ടറി വിത്ത് നെയിം ആൻഡ് പബ്ലിക് കീ എൻട്രി ഫോർ ഈച്ച് പാർട്ടിസിപ്പൻറ്റ്. ഈച്ച് പാർട്ടിസിപ്പൻറ്റ് രജിസ്റ്റേഴ്സ് എ പബ്ലിക് കീ വിത്ത് ദ ഡയറക്ടറി അതോറിറ്റി. എ പാർട്ടിസിപ്പൻറ്റ് മേ റീപ്ലേസ് ദ എക്സിസ്റ്റിംഗ് കീ വിത്ത് എ ന്യൂ വൺ അറ്റ് എനി ടൈം. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ യൂസറിനും രജിസ്റ്റർ ചെയ്യാം. ഇനി ആ യൂസ് ചെയ്യുന്ന കീ പെയർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് കുറേ പ്രാവശ്യം യൂസ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എനി ടൈം അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം. അതേപോലെ പാർട്ടിസിപ്പൻ്റ് കൂടെ ഓൾസോ ആക്സസ് ദ ഡയറക്ടറി ഇലക്ട്രോണിക്കലി, ദറ്റ് ഈസ് ഡാറ്റ ഇലക്ട്രോണിക്കലി ആക്സസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ ആ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രോസസ്സും സെക്യൂർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്സ്, ഒന്ന്, ഇഫ് ആൻ അഡ്വൈസറി ഒബ്ടെയിൻസ് ദ പ്രൈവറ്റ് കീ ഓഫ് ദ ഡയറക്ടറി അതോറിറ്റി ഹി കുഡ് ഇമ്പേഴ്സണേറ്റ് എനി പാർട്ടിസിപ്പൻറ്റ്.
സെക്കൻഡ് വൺ ദ അഡ്വസറി മേ ടാമ്പർ വിത്ത് റെക്കോർഡ്സ് കെപ്റ്റ് ബൈ ദ അതോറിറ്റി. ഓക്കെ, അപ്പോൾ അതോറിറ്റീൻ്റെ പ്രൈവറ്റ് കീ കിട്ടുകയോ അല്ലെങ്കിൽ ആ ഒരു ഡയറക്റ്റ് ടാമ്പറിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് സെക്യൂരിറ്റീനെ എഫക്റ്റ് ചെയ്യും. ദ തേർഡ് മെത്തേഡ് ഈസ് പബ്ലിക് കീ അതോറിറ്റി. സോ നമ്മൾ ആ പബ്ലിക് കീ ഡയറക്ടറിൻ്റെ കുറച്ച് മോഡിഫൈഡ് ആയിട്ടുള്ള വേർഷനാണ്. ഇവിടെ നമ്മൾ ആ പബ്ലിക് കീ ഡിസ്ട്രിബ്യൂഷൻ ഒന്നുകൂടെ ടൈറ്റ്ലി കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എ സെൻട്രൽ അതോറിറ്റി മെയിൻറ്റെയിൻസ് എ ഡൈനാമിക് ഡയറക്ടറി ഓഫ് പബ്ലിക് കീസ് ഓഫ് ഓൾ പാർട്ടിസിപ്പൻസ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡൈനാമിക് ഡയറക്ടറി, ഡൈനാമിക് പറയാനുള്ള റീസൺ അത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈച്ച് പാർട്ടിസിപ്പൻ നോസ് എ പബ്ലിക് കീ ഫോർ ദ അതോറിറ്റി വിത്ത് ഓൺലി ദ അതോറിറ്റി നോയിങ് ദ കറസ്പോണ്ടിങ് പ്രൈവറ്റ് കീ. ഓക്കെ, അവിടെ ആ അതോറിറ്റീൻ്റെ പ്രൈവറ്റ് കീ അതോറിറ്റിക്ക് മാത്രമേ അറിയുള്ളൂ, ബട്ട് പബ്ലിക് കീ ആ യൂസേഴ്സിന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സോ പബ്ലിക് കീ അതോറിറ്റീൻ്റെ കീ ആക്സസിങ് പ്രൊസീജിയറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, എയും ബിയും തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ വേണ്ടത്. എ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഇനീഷ്യേറ്ററും ബി അതിൻ്റെ റെസ്പോണ്ടറുമാണ്. അതായത് എക്ക് ബിയിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണം, അപ്പം അതിന് വേണ്ടിയിട്ട് ബിയുടെ പബ്ലിക് കീ ആക്സസ് ചെയ്യണം. സോ ബിയുടെ പബ്ലിക് കീ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് കീ അതോറിറ്റിയിലോട്ട് എ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുകയാണ്. സോ എ പബ്ലിക് കീ അതോറിറ്റിയിലേക്ക് ബിയുടെ പബ്ലിക് വേണ്ടി റിക്വസ്റ്റ് സെൻഡ് ചെയ്യും, അതോറിറ്റി എക്ക് തിരിച്ച് റിപ്ലൈ സെൻഡ് ചെയ്യും, അതിൽ ബിയുടെ പ്രൈവറ്റ് കീ സോറി പബ്ലിക് കീ അവൈലബിൾ ആയിരിക്കും. ദെൻ എക്ക് ബിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു പബ്ലിക് കീ വെച്ചിട്ട് ഡാറ്റ സെൻഡ് ചെയ്യാം, ബട്ട് ബിക്ക് അതിനൊരു റിപ്ലൈ ആക്കണമെന്നുണ്ടെങ്കിൽ ബിക്ക് എയുടെ പബ്ലിക് കീ അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി അഗെയിൻ ബി പബ്ലിക് കീ അതോറിറ്റിയിലോട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്തു, അതിനകത്ത് നിന്ന് എയുടെ പബ്ലിക് കീ ഒബ്റ്റെയിൻ ചെയ്തു. ദെൻ എക്ക് റിപ്ലൈ ആക്കാം, എയുടെ ബിയുടെയും ഫെർദർ കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഐഡിയ. നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ ഡീറ്റെയിൽസാണ് സെൻഡ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ എ സെൻസ് എ ടൈം സ്റ്റാമ്പ്ഡ് മെസ്സേജ് ടു ദ പബ്ലിക് കീ അതോറിറ്റി കണ്ടെയ്നിങ് എ റിക്വസ്റ്റ് ഫോർ ദ കറണ്ട് പബ്ലിക് കീ ഓഫ് ബി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യേറ്റർ എ പബ്ലിക് കീ അതോറിറ്റിയിലോട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാണ് ഫോർ ദ കറണ്ട് പബ്ലിക് കീ ഓഫ് ബി. അപ്പോൾ ആ റിക്വസ്റ്റിൻ്റെ കൂടെ ആ റിക്വസ്റ്റ് ഉണ്ടാവും ഒരു ടൈം, ഏത് ടൈമിലാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഇത് തന്നെയാണ് ആ മെസ്സേജ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ അയക്കുന്ന ടൈമും ഉണ്ടാവും റിക്വസ്റ്റും ഉണ്ടാവും. ദെൻ ആ റിക്വസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അതോറിറ്റി റെസ്പോണ്ട് ചെയ്യും. അതോറിറ്റി റെസ്പോണ്ട് ചെയ്യുന്നത് അതോറിറ്റി എൻക്രിപ്റ്റ് മെസ്സേജ് യൂസിങ് അതോറിറ്റീസ് പ്രൈവറ്റ് കീ. അപ്പോൾ അതോറിറ്റീൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തൊരു മെസ്സേജാണ് തിരിച്ച് റിപ്ലൈ ആയിട്ട് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എക്ക് എന്ത് ചെയ്യാം, അതോറിറ്റീൻ്റെ പബ്ലിക് കീ വെച്ച് അത് ഡീക്രിപ്റ്റ് ചെയ്യാം. അവിടെ നമ്മൾ മെസ്സേജിൻ്റെ ഒറിജിൻ എൻഷുർ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് ഡിജിറ്റൽ സിഗ്നേച്ചറായിട്ട് പ്രൈവറ്റ് കീ ആക്ട് ചെയ്യണം, അതായത് പബ്ലിക് കീ അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന റിപ്ലൈ തന്നെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രൈവറ്റ് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്ത ആ മെസ്സേജിനകത്തുള്ള കണ്ടൻസ് ഒന്ന് ബീസ് പബ്ലിക് കീ. അപ്പോൾ ബീൻ്റെ പബ്ലിക് കീ ഉണ്ടാവും, അത് എക്ക് ബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ദെൻ ഒറിജിനൽ റിക്വസ്റ്റ് എ അതോറിറ്റിയിലേക്ക് സെൻഡ് ചെയ്ത റിക്വസ്റ്റ് ഉണ്ടാവും, അപ്പോൾ ഏത് റിക്വസ്റ്റിനുള്ള റിപ്ലൈ ആണെന്നുള്ളത് എക്ക് മാച്ച് ചെയ്ത് നോക്കാം. ദെൻ ഒറിജിനൽ ടൈം സ്റ്റാമ്പ്, ദാറ്റ് ഈസ് ഇത് ഓൾഡ് മെസ്സേജ് അല്ല, ഇപ്പോൾ തന്നെ അയച്ച റിക്വസ്റ്റാണ്. ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഡയറക്ടറിയിലുള്ള കീസ് ഏത് സമയം വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം ഇൻസ്റ്റൻറ്റിൽ തിരിച്ച് കിട്ടിയ റിപ്ലൈ തന്നെയാണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ടൈമും കൂടെ തിരിച്ച് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതോറിറ്റി സെൻഡ് ചെയ്യുന്ന മെസ്സേജിനകത്ത് ബിയുടെ പബ്ലിക് കീയും എ ഒറിജിനലി അയച്ച റിക്വസ്റ്റ് വിത്ത് ടൈം സ്റ്റാമ്പ് എൻക്രിപ്റ്റഡ് യൂസിങ് അതോറിറ്റീസ് പ്രൈവറ്റ് കീ ആണ് തിരിച്ച് റിപ്ലൈ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എക്ക് വെരിഫിക്കേഷൻ ആ റിക്വസ്റ്റിനുള്ള റിപ്ലൈ ആണെന്ന് വെരിഫൈ ചെയ്യാം, അതേപോലെ ബിയുടെ പബ്ലിക് കീ അവൈലബിൾ ആണ്. സോ എ ബിയുടെ പബ്ലിക് കീ സ്റ്റോർ ചെയ്യും, എന്നിട്ട് ഇനി എക്ക് ബിയിലേക്ക് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എ ഫസ്റ്റ് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യും, അതാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ കാണിച്ച എ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് എയുടെ ഐഡൻറ്റിറ്റിയും പിന്നെ ഒരു നോൺസും. നോൺസ് എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു നമ്പർ, ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യുണീക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നമ്പറാണ് നോൺസ് എന്ന് പറയുന്നത്. സോ എയുടെ ഐഡൻറ്റിറ്റി വിത്ത് എ നോൺസ് ബിയിലോട്ട് സെൻഡ് ചെയ്യും. സെൻഡ് ചെയ്യുമ്പോൾ അത് ബിയുടെ പബ്ലിക് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഓൺലി ബി ക്യാൻ ഡീക്രിപ്റ്റ് ദ മെസ്സേജ് യൂസിങ് പ്രൈവറ്റ് കീ ഓഫ് ബി. ഓക്കെ,
സോ ബി മെസ്സേജ് റിസീവ് ചെയ്യും, ബിയുടെ പ്രൈവറ്റ് കീ വെച്ച് അത് ഡീക്രിപ്റ്റ് ചെയ്യും. ഡീക്രിപ്റ്റ് ചെയ്ത് എയുടെ ഐഡൻറ്റിറ്റിയും നൺസും കിട്ടിക്കഴിഞ്ഞാൽ ബിക്ക് മനസ്സിലാവും. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബിക്ക് റിപ്ലൈ അയക്കണം. ബിക്ക് എയിലോട്ട് റിപ്ലൈ സെൻഡ് ചെയ്യണമെങ്കിൽ എയുടെ പബ്ലിക് കീ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി അതാണ് സ്റ്റെപ്പ് 4 and 5 കാണിച്ചത്. നേരത്തെ എ പബ്ലിക് കീ അതോറിറ്റിയിലോട്ട് എങ്ങനെ റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് റിപ്ലൈ കിട്ടിയോ സെയിം പ്രൊസീജർ ബിയും പബ്ലിക് കീ അതോറിറ്റി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. സോ 4th സ്റ്റെപ്പിൽ ബി പബ്ലിക് കീ അതോറിറ്റിയിലോട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുകയാണ് എയുടെ പബ്ലിക് കീ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, റിക്വസ്റ്റ് T2. 5th സ്റ്റെപ്പിൽ പബ്ലിക് കീ അതോറിറ്റി റിപ്ലൈ ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ റിക്വസ്റ്റും എയുടെ പബ്ലിക് കീയും പബ്ലിക് കീ അതോറിറ്റിയുടെ പ്രൈവറ്റ് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ബിക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം, ആ റിക്വസ്റ്റും ടൈം സ്റ്റാമ്പും നേരത്തെ പറഞ്ഞ പോലെ വെരിഫൈ ചെയ്യാം, ദെൻ എയുടെ പബ്ലിക് കീ ഒബ്റ്റെയിൻ ചെയ്യാം. സോ ആ ഒരു ഒബ്റ്റെയിൻ ചെയ്ത പബ്ലിക് കീ വെച്ചിട്ട് ബി സെൻഡ്സ് എ മെസ്സേജ് ടു എ, അത് പബ്ലിക് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്യും. അതിനകത്ത് ഉണ്ടാവുന്ന കണ്ടൻസ് നേരത്തെ എ സെൻഡ് ചെയ്ത ആ ഒരു നൺസും അതിൻ്റെ കൂടെ ബി ജനറേറ്റ് ചെയ്യുന്നൊരു നൺസും. ഈ സ്റ്റെപ്പ് ആക്ച്വലി ചെയ്യുന്നത് ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഇത് ഇല്ലെങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം, ബട്ട് ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് 6 and 7 ചെയ്യുന്നത്. അപ്പോൾ ബിക്ക് നേരത്തെ റിസീവ് ചെയ്ത N1 അതേപോലെ ബി ജനറേറ്റ് ചെയ്യുന്ന ഒരു നമ്പറും കൂടെ എയുടെ പബ്ലിക് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്ത് എയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ എ അത് റിസീവ് ചെയ്തു, ഓക്കെ ബി നേരത്തെ ബിക്ക് സെൻഡ് ചെയ്ത N1 തന്നെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, അപ്പോൾ അത് ബി തന്നെയാണെന്ന് വെരിഫൈ ചെയ്ത് ദെൻ ബി ജനറേറ്റ് ചെയ്ത നോൺസ് ഡീക്രിപ്റ്റ് ചെയ്ത് അത് തിരിച്ച് അഗെയിൻ ബിയുടെ പബ്ലിക് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യാം, ഫെർദർ അവരുടെ ഒറിജിനൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് പബ്ലിക് കീ അതോറിറ്റി. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, എ യൂസർ മസ്റ്റ് അപ്പീൽ ടു ദ അതോറിറ്റി ഫോർ എ പബ്ലിക് കീ ഫോർ എവറി അതർ യൂസർ ദാറ്റ് ഇറ്റ് വിഷസ് ടു കോൺടാക്ട്. അപ്പോൾ ഏത് കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിലും രണ്ട് യൂസേഴ്സും ഇൻഡിവിജ്വലായി അതിൻ്റെ പബ്ലിക് കീ അതോറിറ്റി റിക്വസ്റ്റ് ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്യണം. പിന്നെ അതേപോലെ ഈ പബ്ലിക് കീയിൽ എന്തെങ്കിലും ടാമ്പറിങ് ഉണ്ടായാലും സെക്യൂരിറ്റിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ ലാസ്റ്റ് മെത്തേഡ്, മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ്, പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ്. സർട്ടിഫിക്കറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ബൈ പാർട്ടിസിപ്പൻസ് ടു എക്സ്ചേഞ്ച് കീസ് വിത്തൗട്ട് കോൺടാക്ടിങ് എ പബ്ലിക് കീ അതോറിറ്റി, ബട്ട് ഇറ്റ് ഈസ് റിലയബിൾ ആസ് ഇഫ് ദ കീസ് വെർ ഒബ്റ്റെയിൻ ഡയറക്ട്ലി ഫ്രം ദ പബ്ലിക് കീ അതോറിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ പബ്ലിക് കീ അതോറിറ്റിനെ ഓരോ യൂസേഴ്സും കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എയും ബിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഒരു സർട്ടിഫിക്കറ്റ് എക്സ്ചേഞ്ച് ചെയ്യാം. ഓക്കെ, ആ സർട്ടിഫിക്കറ്റിനകത്ത് അവരുടെ പബ്ലിക് കീ ഉണ്ടാവും. അത് ആക്ച്വലി ഡയറക്റ്റ്ലി ഒബ്റ്റെയിൻ ചെയ്യുന്നത് പോലെ തന്നെ റിലയബിളാണ്, ബിക്കോസ് ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉണ്ടാവുന്നത് പബ്ലിക് കീ ആൻഡ് ഐഡൻറ്റിഫയർ ഓഫ് ദ കീ ഓണർ, അതായത് നമ്മുടെ യൂസറിൻ്റെ ഐഡൻറ്റിഫയർ ഉണ്ടാവും, അവരുടെ പബ്ലിക് കീ ഉണ്ടാവും. ഈ കംപ്ലീറ്റ് ബ്ലോക്ക് സൈൻഡ് ബൈ എ ട്രസ്റ്റഡ് തേർഡ് പാർട്ടി. അപ്പോൾ ട്രസ്റ്റഡ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു ഗവൺമെൻറ് ഏജൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രസ്റ്റഡ് യൂസർ കമ്മ്യൂണിറ്റി ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ എന്തോ ആവാം. അപ്പോൾ ആ ഒരു ട്രസ്റ്റഡ് തേർഡ് പാർട്ടി സൈൻ ചെയ്ത യൂസർ ഐഡിയും അല്ലെങ്കിൽ യൂസർ നെയിമും പബ്ലിക് കീയും ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നോർമലി നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അണ്ടർസൈൻ ചെയ്തേക്കുന്നത് അതോറിറ്റീനെ വെച്ചിട്ടാണ് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് വാലിഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ യൂസറിനും അവരുടെ പബ്ലിക് കീ അതോറിറ്റിയിൽ പ്രസൻറ്റ് ചെയ്യാം, എന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യാം. ആ സർട്ടിഫിക്കറ്റ് ഒരു യൂസറിന് പബ്ലിഷ് ചെയ്യാം, ദെൻ ആ പബ്ലിഷ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യുന്ന ബാക്കി ഏത് യൂസേഴ്സിനും എന്ത് ചെയ്യാം, ആ ഒരു സിഗ്നേച്ചർ വെച്ചിട്ട് വെരിഫൈ ചെയ്യാം, അത് വെച്ചിട്ട് പബ്ലിക് കീ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിവൺ നീഡിങ് ദ യൂസേഴ്സ് പബ്ലിക് കീ ക്യാൻ ഒബ്റ്റെയിൻ ദ സർട്ടിഫിക്കറ്റ് ആൻഡ് വെരിഫൈ ദാറ്റ് ഇറ്റ് ഈസ് വാലിഡ് ബൈ വേ ഓഫ് ദ അറ്റാച്ച്ഡ് ട്രസ്റ്റഡ് സിഗ്നേച്ചർ. എനി പാർട്ടിസിപ്പൻറ്റ് ക്യാൻ റീഡ് എ സർട്ടിഫിക്കറ്റ് ടു ഡിറ്റർമിൻ ദ നെയിം ആൻഡ് പബ്ലിക് കീ ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഓണർ. എനി പാർട്ടിസിപ്പൻറ്റ് ക്യാൻ വെരിഫൈ ദ സർട്ടിഫിക്കറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ദ സർട്ടിഫിക്കറ്റ് അതോറിറ്റി. ഓൺലി ദ സർട്ടിഫിക്കറ്റ് അതോറിറ്റി ക്യാൻ ക്രിയേറ്റ് ആൻഡ് അപ്ഡേറ്റ് സർട്ടിഫിക്കറ്റ്. ദറ്റ് ഈസ് ദ പ്രോസസ്സ് എന്ന് പറയുന്നത്.
അപ്പം എല്ലാ യൂസേഴ്സും എല്ലാ യൂസേഴ്സിനും സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പബ്ലിക്ക് സർട്ടിഫിക്കറ്റ് അതോറിറ്റിയിലോട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ഈ ഫിഗറിൽ നമ്മൾ എ ബി രണ്ട് യൂസേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് യൂസേഴ്സിനും എന്ത് ചെയ്യാം, അവരുടെ നമ്പർ ഓഫ് യൂസേഴ്സ് എത്ര യൂസേഴ്സ് ഉണ്ടെങ്കിലും അവർക്ക് അവരുടെ പബ്ലിക്ക് സർട്ടിഫിക്കറ്റ് അതോറിറ്റിയിലേക്ക് രജിസ്റ്റർ ചെയ്യാം, അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സി ആ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ് ഉണ്ടാകുന്നത്. ആ സർട്ടിഫിക്കറ്റ് എൻക്രിപ്റ്റഡ് വിത്ത് പ്രൈവറ്റ് കീ ഓഫ് ദി അതോറിറ്റി ആയിരിക്കും. അതാണ് ആക്ച്വലി സിഗ്നേച്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ അതിനകത്തുള്ള കണ്ടൻസ് ടി ഐ ഡി എ പി യു എ. ടി എന്ന് പറഞ്ഞാൽ ആ ടൈം സ്റ്റാമ്പ്, അതായത് നമ്മൾ പറഞ്ഞു ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു പെർട്ടിക്കുലർ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ടൈം. ആക്ച്വലി ഈ സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് അതിൻ്റെ വാലിഡിറ്റി, പിന്നെ ഇഷ്യൂ ചെയ്ത ടൈം എപ്പോഴാണ്, അതിൻ്റെ വാലിഡിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വാലിഡിറ്റി നോക്കി, ഇഷ്യൂ ചെയ്ത ടൈം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കറൻ്റ്ലി വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ടൈം, ആ ഒരു യൂസറിൻ്റെ ഐഡൻറ്റിറ്റി, അവരുടെ പബ്ലിക്, ഇത്രയും കണ്ടൻസ് അതോറിറ്റീൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആർക്ക് വേണമെങ്കിലും ഇത് വെരിഫൈ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചേക്കുന്നത് എയും ബിയും പബ്ലിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, സി എ സി ബി എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എത്ര യൂസേഴ്സ് ഉണ്ടോ അത്രയും യൂസേഴ്സ് സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാകും. ഇനി എക്ക് ബി യു ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എ ഈ ഒരു സർട്ടിഫിക്കറ്റ് ബിക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, ദെൻ ബിക്ക് എന്ത് ചെയ്യാം, അത് വെരിഫൈ ചെയ്യാം, അതിൻ്റെ വാലിഡിറ്റി വെരിഫൈ ചെയ്യാം, അത് അതിൻ്റെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാം. ഇതൊക്കെ വെരിഫൈ ചെയ്ത് അത് ഏതന്നെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബിയുടെ സർട്ടിഫിക്കറ്റ് എക്ക് സെൻഡ് ചെയ്യാം. സെയിം വേ എക്ക് ബിയുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്ത് ഓക്കെ ആണ്, അങ്ങനെയാണെങ്കിൽ അതിനകത്ത് പബ്ലിക് കീ അവൈലബിൾ ആണ്. ദെൻ അവരുടെ എയുടെയും ബിയും പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ, സോ ഇത്രയാണ് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സിൻ്റെ കേസ് ഉള്ളത്. ഓക്കെ, സോ നമ്മൾ നാല് വേസിൽ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ പബ്ലിക് കീ സർട്ടിഫിക്കറ്റ് ആണ്. ബിക്കോസ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തതിന് നമുക്ക് ടൈം വേസ്റ്റ് ആവുന്നില്ല, ഓരോ യൂസറും അതോറിറ്റിൻ്റെ അടുക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. സോ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തിട്ട് ഫെർദർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്, അവിടെ ആരുടെ ഐഡൻറ്റിറ്റിയും പബ്ലിക് കീയും വേണമെങ്കിൽ വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ആർ ഓൾ അബൌട്ട് പബ്ലിക് കീ ഡിസ്ട്രിബ്യൂഷൻ. താങ്ക് യു.